നമസ്കാരം ഭാരത ലൈവിലേക്ക് സ്വാഗതം നമ്മുടെ ജനാധിപത്യത്തിന്റെ ശ്രീകോവിലായ പാർലമെന്റിന്റെ പുതിയ മന്ദിരത്തിന്റെ ഉദ്ഘാടനം ഞായറാഴ്ചയാണ് നടക്കുന്നത് അതിനെ തുടർന്ന് ഈ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ ഇപ്പോഴും തുടരുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ മന്ദിരം ഉദ്ഘാടനം ചെയ്യുന്നതിനെതിരെയാണ് കോൺഗ്രസ് അടക്കമുള്ള പ്രതിപക്ഷ പാർട്ടികൾ പ്രതിഷേധം ഉയർത്തുന്നത് അവർ കഴിഞ്ഞ ദിവസം ഒരു പ്രതിപക്ഷ ഐക്യത്തോടെ അല്ലെങ്കിൽ ഒരു സംയുക്ത വാർത്താക്കുറിപ്പും ഒരു പ്രസ്താവനയും ഒക്കെ തന്നെ പുറത്തിറക്കിയിരുന്നു രാഷ്ട്രപതിയെയും ഉപരാഷ്ട്രപതിയെയും മാറ്റി നിർത്തിക്കൊണ്ട് പ്രധാനമന്ത്രി മന്ദിരം ഉദ്ഘാടനം ചെയ്യുന്നു അല്ലെങ്കിൽ രാഷ്ട്രപതിയെ നോക്കുകൂത്തിയാക്കുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് കോൺഗ്രസും മറ്റ് ഇടത് കക്ഷികൾ അതോടൊപ്പം മറ്റ് ശിവസേന അടക്കമുള്ള ആം ആദ്മി പാർട്ടി അടക്കമുള്ള ആളുകൾ മാറി നിൽക്കുന്നത് അവർ ഈ ചടങ്ങ് ബഹിഷ്കരിക്കും എന്ന് അറിയിച്ചിട്ടുണ്ട് പക്ഷേ കേന്ദ്ര സർക്കാരിൻ്റെ പുതിയ നീക്കത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഈ പ്രതിപക്ഷ ഐക്യം തകർത്തുകൊണ്ട് പ്രതിപക്ഷത്തോടൊപ്പം നിൽക്കുമെന്ന് കരുതിയ പലരും ഇപ്പോൾ മോഡിക്കൊപ്പം ചേരുന്ന കാഴ്ചയാണ് കാണുന്നത് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ദേവഗൗഡയാണ് നമുക്കറിയാം ദേവഗൗഡ എപ്പോഴും ഒരു ഇടതുപക്ഷ ചായ്വുള്ള നേതാവാണ് കർണാടകയിലടക്കം വലിയ രീതിയിൽ സ്വാധീനമുള്ള നേതാവാണ് കുമാരസ്വാമിയുടെ പിതാവാണ് മുൻ പ്രധാനമന്ത്രിയാണ് ദേവഗൗഡ ഇപ്പോൾ പ്രധാനമന്ത്രിക്കൊപ്പം അല്ലെങ്കിൽ പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യുന്നതിനെ അനുകൂലിച്ചുകൊണ്ട് രംഗത്ത് വന്നിരിക്കുന്നു അതോടൊപ്പം മായാവതി അത്തരത്തിലുള്ള നേതാക്കൾ BJD YSR കോൺഗ്രസ് തെലുങ്ക് ദേശം പാർട്ടി അകാലിദൾ തുടങ്ങി വിവിധ വലുതും ചെറുതുമായ കക്ഷികളൊക്കെ തന്നെ ഇപ്പോൾ പ്രധാനമന്ത്രിയെ അംഗീകരിച്ചുകൊണ്ട് അല്ലെങ്കിൽ പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യുന്നത് തെറ്റല്ല എന്ന് അംഗീകരിച്ചുകൊണ്ട് രംഗത്ത് വരുന്ന കാഴ്ചയാണ് കാണുന്നത് 19 പാർട്ടികൾ ഇപ്പോൾ NDA അല്ലെങ്കിൽ പ്രധാനമന്ത്രിക്കൊപ്പം നിൽക്കുന്ന കാഴ്ച കാണുന്നു 13 പാർട്ടികളാണ് മറുവശത്ത് ഉള്ളത് എന്തായാലും പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിൽ സധൈര്യം ഈ ഉദ്ഘാടനവുമായി മുന്നോട്ട് കേന്ദ്ര സർക്കാർ പോകുമ്പോൾ പ്രതിപക്ഷത്ത് വലിയൊരു വിള്ളൽ സൃഷ്ടിക്കാൻ NDAക്കും അതോടൊപ്പം പ്രധാനമന്ത്രിക്കും സാധിച്ചിരിക്കുന്നു എന്നതാണ് ഈ ഒരു കാര്യത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിരിക്കുന്നത് ഞായറാഴ്ച രാവിലെ 9 മണിയോടെയാണ് പൂജാ ചടങ്ങുകളോടെ പാർലമെന്റ് മന്ദിരത്തിൻ്റെ ഉദ്ഘാടനം നടക്കുക എന്തായാലും കോൺഗ്രസ് അടക്കമുള്ള പ്രതിപക്ഷത്തിലെ മറ്റു പാർട്ടികൾ എന്തായാലും വിട്ടുനിൽക്കും എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇനി വരുന്ന മണിക്കൂറുകളിൽ മറ്റു പല പ്രതിപക്ഷത്തോടൊപ്പം ഇപ്പോൾ നിൽക്കുന്ന മറ്റു പല പാർട്ടികളും പ്രധാനമന്ത്രിക്കൊപ്പം ചേർന്നുകൊണ്ട് പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യുന്നത് കാണാൻ അല്ലെങ്കിൽ പ്രധാനമന്ത്രിയുടെ ക്ഷണം സ്വീകരിച്ച് പാർലമെൻറ്റിൽ എത്താനുള്ള സാധ്യതയും മുന്നിലുണ്ട്